എല്ലാവർക്കും ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗിലേക്ക് നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ കുറച്ച് ക്രേസി മൊമെന്റ്സും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ റെസിപ്പിയുമാണ് കാണിക്കുന്നത്. ബീഫ് കിഴി പൊറോട്ടയാണ് ഇന്ന് നമ്മുടെ ഒരു സ്റ്റാർ റെസിപ്പി ആയിട്ട് ഞാൻ കാണിക്കുന്നത്. ഇത് ഞാനല്ല ഈ കുക്കിംഗ് ചെയ്യുന്നത്, ഇതെന്റെ കസിൻസ് എല്ലാം കൂടെ പൊളിച്ച ഒരു റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് ആ റെസിപ്പിയുടെ വിശേഷങ്ങളും അതുപോലെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളും കാണാം. അപ്പൊ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ റെസിപ്പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, അതുപോലെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് കാണണം. ബീഫ് കിഴി പൊറോട്ടയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വാഴയിലയിൽ കിഴിയായിട്ട് സെറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും കാണുക. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 200 ഗ്രാം ചുമന്നുള്ളി വൃത്തിയാക്കി വെക്കണം. മല്ലിപ്പൊടി, ഒരു 5 പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും അതുപോലെ 1.5 ഫുൾ വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഹോൾ സ്പൈസസ് എല്ലാം കുറേശ്ശെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി, ഗരം മസാല, ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി, പിന്നെ ഒരു 4 മീഡിയം സൈസ് സവാള തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെക്കണം. നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1.5 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി 1.5 കിലോ ബീഫ് എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യുന്ന ഒരു 1/2 പോർഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയിൽ നിന്ന് ഒരു 1/4 പോർഷൻ ഇട്ട് കൊടുക്കണം. ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് ടീസ്പൂൺ മുളക് പൊടി, 1 മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിലും ബീഫിൽ നിന്ന് വെള്ളം കുറച്ച് ഇറങ്ങും. ഇപ്പോൾ ഇവിടെ നമ്മൾ 1/2 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അടച്ചിടുന്നത്. എന്നിട്ട് ഈ ടൈം കൊണ്ട് തന്നെ നമുക്ക് വേറൊരു പാനിൽ ഇതിന് വേണ്ടിയിട്ടുള്ള മസാലയും റെഡിയാക്കിയെടുക്കാം. ഇനി ഇന്നത്തെ കുക്കിംഗ് കൈകാര്യം ചെയ്യുന്ന ഷെഫ്സാണ് ഇവരൊക്കെ. ഇതിൻ്റെ നമ്മുടെ മെയിൻ ഷെഫ് ദേ ഇപ്പോൾ വന്ന ആളാണ്. ഇനി ഇതിൻ്റെ വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു കാമുറി തേങ്ങ കൊത്തി അരിഞ്ഞ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ റെസിപ്പിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ചെറിയ പീസ് കറുകപ്പട്ടയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കരിയാമ്പൂ 3-4 എണ്ണം ഇതെല്ലാം കൂടെ ചേർന്നതാണ്. പിന്നെ ബാക്കി വന്നിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. പിന്നെ ബാക്കി 1/4 പോർഷൻ ചുവന്നുള്ളി നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ, അതൊന്ന് ചതച്ചോ അല്ലെങ്കിൽ അരിഞ്ഞോ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ബാക്കി 2-3 പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് വാടി വരുന്നവരെ ഇളക്കി കൊടുക്കാം.
ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഇളക്കാം. എന്നിട്ട് ഈ സവാളയൊക്കെ ഒന്ന് വാടി ട്രാൻസ്പെറൻ്റ് ആയി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും നമ്മുടെ വേറൊരു മെയിൻ ഷെഫ് തന്നെയാണ്. അപ്പോൾ കുറച്ച് കുക്കിംഗ് ടിപ്സ് ഒക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ഈ സമയത്ത്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1 കുരുമുളക് പൊടി 1 ടീസ്പൂണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ബീഫിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബാക്കി മസാല ഇതിൽ ചേർത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇപ്പം തന്നെ സവാളയൊക്കെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അവർ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബീഫിൽ തേങ്ങാക്കൊത്തിട്ട് ചെയ്ത് അത് നമ്മൾ കഴിക്കുമ്പോൾ അത് കടിക്കാൻ കിട്ടുന്ന ടേസ്റ്റ് ഒന്ന് വേറെയാണ്. അതുപോലെ ഇപ്പം 4-ാമത്തെ വിസിൽ വന്നിട്ടുണ്ട്. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് സ്റ്റീമൊക്കെ പോകുന്നവരെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയിലേക്ക് അതിൽ നിന്നുള്ള ബീഫ് പീസസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ കുക്കറിൽ കുറച്ച് ബീഫിൻ്റെ സ്റ്റോക്ക് ബാക്കി വന്നിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റോക്ക് ആ വെള്ളം ബാക്കി വന്നത് കുറച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ മസാലയിലേക്ക്. അപ്പോൾ ഒരു ഗ്രേവി കിട്ടുകയും ചെയ്യും. ഇനി നമ്മളുടെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കറിയുടെ തിക്നെസ് നോക്കാം. ഈ ഒരു പരുവം മതിയെങ്കിൽ നമുക്ക് ഈ ടൈമിൽ തന്നെ ചില്ലി ഫ്ലേക്സും കാര്യങ്ങളൊക്കെ ഇട്ട് സ്റ്റോപ്പ് ചെയ്യാം. അല്ല കുറച്ചും കൂടെ ഒന്ന് വറ്റണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കാം. നമ്മളിപ്പോൾ ഇതൊരു സെമി ഗ്രേവി ടൈപ്പിലാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബീഫ് മസാല റെഡിയായി. എല്ലാവരും ടേസ്റ്റ് നോക്കാൻ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ മദറാണ്. അപ്പം ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയുവാണ്. അങ്ങനെ എല്ലാവരും വന്ന് ടേസ്റ്റ് നോക്കി കൊള്ളാമെന്ന് പറയുന്നുണ്ട്. ഇനി ഈ കിഴി പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ടുള്ളൊരു സാധനമാണ് വാഴയില. അതിവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ആ ബാക്കിൽ അതിൻ്റെ കട്ടിയായിട്ടുള്ള പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് ഫ്ലെയിമിൽ വെച്ച് വാട്ടിയെടുക്കണം. എന്നിട്ട് പൊറോട്ട നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പൊറോട്ട ഫസ്റ്റ് വെച്ച് കൊടുത്തു. അതിൻ്റെ നടുക്കായിട്ട് ബീഫ് മസാല വെച്ചിട്ട് സാൻഡ്വിച്ച് മോഡലിൽ വേറൊരു പൊറോട്ട മുകളിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമ്മൾ ആ ഇല എടുത്ത് ഒന്ന് കിഴി ഉണ്ടാക്കി എടുക്കണം. എന്നിട്ട് നേരത്തെ ആ മാറ്റി വെച്ചിരുന്ന വാഴയുടെ നാരുകൊണ്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് കിഴി ടൈപ്പിൽ പിടിച്ചിട്ട് ആ നാരുകൊണ്ട് 2 കെട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിന് ഈ വാഴയിലയുടെ ഫ്ലേവർ ആ പൊറോട്ടയിലൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ആവി ഏറ്റിയെടുക്കാം. 1 മിനിറ്റ് അടുപ്പത്ത് വെച്ചാൽ മതിയാവും. ഫൈനലി നമ്മുടെ ബീഫ് കിഴി പൊറോട്ട റെഡിയായി. നമുക്കൊന്ന് അഴിച്ച് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എല്ലാം റെഡിയായി സെറ്റ് ആയോ എന്നൊക്കെ ഒന്ന് നോക്കാം.
വാവ്, നല്ല ചൂടൊക്കെ കയറി, ആവിയൊക്കെ കയറി, നല്ല ആ ബീഫ് മസാലയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പൊറോട്ടയിൽ. ആവി പറന്ന് നല്ല, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ പിന്നെ എല്ലാവരും കഴിക്കാനുള്ള തിരക്കിലായി, പിന്നെ ആർക്കും ക്ഷമയില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പറയുവാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഇതെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ ഇത് എൻ്റെ ഇൻലോസിൻ്റെ മോളാണ്. ഈ മോളും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഹായ് ഗായ്സ്, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അംജു ദി റേസിംഗ് സ്റ്റാർ ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ചാനൽ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യുക.